സംസ്ഥാനത്തെ 390 കിലോമീറ്ററോളം തീരം പല കാരണങ്ങൾ കൊണ്ട് ശോഷണത്തിന് വിധേയമാകുന്നെന്ന് കണക്കുകളുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിനൊപ്പം തന്നെ വേണ്ടത്ര ശാസ്ത്രീയ പഠനങ്ങളില്ലാതെ നടത്തുന്ന ഖനനവും നിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ തീരങ്ങളിൽ നാശത്തിന് വഴിതെളിക്കുന്നു. ലോകത്ത് ഏറ്റവും രൂക്ഷമായ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്ന 17 ഹോട്ട്സ്പോട്ടുകളിൽ ഇന്ത്യൻ തീരങ്ങളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ലോകത്തെ മറ്റു സമുദ്രതീരങ്ങളേക്കാൾ 90% വേഗത്തിൽ നമ്മുടെ തീരങ്ങൾ അപകടത്തിലേക്ക് നീങ്ങുകയാണ്. തിരുവനന്തപുരത്ത് പുഴിയൂരിൽ തുടങ്ങി പനത്തുറ, പൂന്തുറ, വലിയതുറ അഞ്ചുതെങ്ങ് മേഖലകളെല്ലാം കടൽ കയറ്റ ഭീതിയിലാണ്. ശംഖുമുഖം മുതൽ വലിയതുറ വരെയുള്ള മിക്കവാറും വീടുകളും കടലെടുക്കുകയോ കടലെടുക്കാവുന്ന നിലയിലോ ആണ്. മേഖലയിലെ റോഡുകളും ബീച്ചുകളും കടൽ കവർന്നു. താഴമ്പള്ളി മുതൽ മാമ്പള്ളി വരെയുള്ള അഞ്ചുതെങ്ങ് പ്രദേശം ഏറെക്കുറെ കടലിലായി. തമിഴ്നാട് തേങ്ങാപ്പട്ടണത്ത് പൂർത്തിയാക്കിയ ഹാർബറും വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവും മുതലപ്പുഴയിലെ പുലിമുട്ടുമാണ് തെക്കൻ മേഖലയിൽ പ്രശ്നത്തിന് കാരണമായി പറയുന്നത്. കടലിപ്പോൾ കണ്ട ഇനി ജൂൺ ജൂലൈ ഓഗസ്റ്റിൽ ഇതിനേക്കാളും കടൽക്ഷോഭമാണ്, ഇങ്ങ് വരെ വരും. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കിടക്കാനൊന്നും പറ്റത്തില്ല. കണ്ട ഞങ്ങൾക്ക് തീരത്ത് താഴോട്ട് ഇറങ്ങാനോ പോകാനോ ഒന്നും ഒരു വഴിയില്ല. ഓ, ഇപ്പോൾ ഇടിച്ച് രാത്രി കൊച്ചു കുട്ടികളെ കടലിൻ്റെ ഇരപ്പ് കാരണം കിടക്കാൻ നിവർത്തിയില്ല. കൊല്ലം ജില്ലയിലെ ആലപ്പാട് കരിമണൽ ഖനനവും ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് മുതൽ ചെല്ലാനം വരെ അശാസ്ത്രീയമായി നിർമ്മിക്കപ്പെട്ട ഹാർബറുകളും തീരങ്ങൾ ഇല്ലാതാക്കി. കൊച്ചി തുറമുഖത്തെ കപ്പൽ ചാനലിനായി നടത്തുന്ന ഡ്രഡ്ജിങ്ങും കൃത്രിമ ഫിഷിംഗ് ഹാർബറും അനുബന്ധ പുലിമുട്ടുകളും ചെല്ലാനത്ത് പ്രതിസന്ധി രൂക്ഷമാക്കിയിട്ടുണ്ട്. വടക്ക് പൊന്നാനിയിൽ മരക്കടവ് തീരം ഇന്നില്ല. മുറിഞ്ഞഴിയിലും പുതുപ്പൊന്നാനിയിലുമൊക്കെ കടൽ കയറുന്ന സാഹചര്യം. കാലാവസ്ഥാ വ്യതിയാനത്തിനൊപ്പം വേണ്ടത്ര ശാസ്ത്രീയ പഠനങ്ങളില്ലാതെ നടത്തുന്ന ഖനനവും നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് തീരങ്ങളിൽ നാശത്തിന് വഴിതെളിക്കുന്നത്. പരിഹാരം കാണും വരെ കടൽ കാത്തുനിൽക്കില്ലെന്ന് ഓർത്താൽ നന്ന്. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.